പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3216 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വേർഡ് ഫയലാണ്, ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, കളർ ഡോക്യുമെൻ്റ് ആണ്. ജസ്റ്റ് കൺട്രോൾ പി എന്ന് അല്ലെങ്കിൽ പ്രിന്റ് കമാൻഡോ കൊടുക്കുക. ഈ ഫയലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ പി ആണ് ഇതിന് ഷോർട്ട്കട്ട് ആയിട്ട് വരുന്നത്. നോർമൽ കേസിലാണെങ്കിൽ ജസ്റ്റ് നമ്പർ ഓഫ് കോപ്പീസ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്ററിലോട്ട് പ്രിന്റ് കമാൻഡ് പോവും. പ്രിന്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലേ, നോർമൽ കേസിൽ ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വരിക. ഇനി കൂടുതലായിട്ട് അഡ്വാൻസ് ആയിട്ട് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൺട്രോൾ പി അല്ലെങ്കിൽ പ്രിന്റ് എന്നുള്ള ഈ കമാൻഡ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഇവിടെ പ്രിന്ററിന്റെ പേര് കാണിക്കുന്നുണ്ടാവും, താഴെ EPSON L3210 എന്നുള്ളത്. അതിന്റെ തൊട്ട് താഴെ പ്രിന്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളതുണ്ടല്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നോർമൽ കേസിൽ പ്രിന്ററിന്റെ സെറ്റിംഗ്സ് വരുന്നത്. ഇവിടെ ആദ്യം നമുക്ക് കാണാൻ കഴിയും ഡോക്യുമെന്റ് സൈസ്, ഏത് സൈസ് പേപ്പറാണ് നിങ്ങൾ ട്രയൽ വെച്ചിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, A3 A3+ ഇതിൽ കാണിക്കുന്നുണ്ട്, അത് ഇതിൽ സപ്പോർട്ടഡ് അല്ല. നോർമൽ എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓറിയന്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത്, പോർട്രേറ്റിലാണോ ലാൻഡ്സ്കേപ്പിലാണോ വേണ്ടത്. ഇവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ പേപ്പർ ടൈപ്പ്, ഏത് ടൈപ്പ് പേപ്പറാണ് അവിടെ മെൻഷൻ നമ്മൾ ട്രയൽ വെച്ചിട്ടുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്സം പ്രീമിയം ഗ്ലോസി എന്നുള്ളത് മസ്റ്റ് ആയിട്ടും സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നോർമൽ കേസിൽ എല്ലാവരും പ്ലെയിൻ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്വാളിറ്റി, മൂന്ന് ക്വാളിറ്റിയാണ് ഉള്ളത്, സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ. ഹൈ ക്വാളിറ്റിയിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ടിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും, പക്ഷേ പെട്ടെന്ന് മഷി കഴിയാൻ സാധ്യതയുണ്ട്. ഡ്രാഫ്റ്റ് മോഡാകുമ്പോൾ ഔട്ട്പുട്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷേ ഫാസ്റ്റ് പ്രിൻറ്റിങ്ങും അതേപോലെ നല്ല മൈലേജ്, കൂടുതൽ പേജ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇങ്കിന് നല്ല മൈലേജും കിട്ടുന്നതാണ്. നോർമൽ കേസിൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റാൻ കഴിയും. അതായത് ലെഫ്റ്റിക്ക് വരുംതോറും സ്പീഡ് കൂടും, പക്ഷേ ക്വാളിറ്റി കുറയും. റൈറ്റിലോട്ട് നീക്കും തോറും ക്വാളിറ്റി കൂടും, സ്പീഡ് കുറയും. അതാണ് അത് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ കളറിൽ വേണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യുക. നോർമൽ, ഇതാണ് ഇതിൻ്റെ നോർമൽ സെറ്റിങ്സ് വരുന്നത്. പിന്നെ ഈ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിന്റ് എന്നുള്ള ഈ കമാൻഡ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്ററിലോട്ട് ഒരു പ്രിന്റ് കമാൻഡ് പോയിട്ടുണ്ടാവും, പ്രിന്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് സെറ്റിങ്സിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.